ദളപതി വിജയ് നായകനായ ലിയോ ഒക്ടോബർ 19-ന് ആഗോള റിലീസായി എത്തുമ്പോൾ ആരാധകരും സിനിമാ പ്രേമികളും ഏറെ ആവേശത്തിലാണ്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ഈ ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ ചിത്രം അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിന്റെ ഭാഗമാണോ അല്ലയോ എന്നതാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രധാന ചർച്ച. ലിയോ LCU-ൽ ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. തന്റെ കഴിഞ്ഞ ചിത്രമായ വിക്രം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് താൻ നേരത്തെ ചെയ്ത കാർത്തി ചിത്രം കൈദി ഒന്നുകൂടെ കാണാൻ ലോകേഷ് പ്രേക്ഷകരോട് ആവശ്യപ്പെട്ടിരുന്നു. കൈദിയും വിക്രമും ചേർത്താണ് ലോകേഷിന്റെ തന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിന് തുടക്കം കുറിച്ചത്. അതുപോലെ ലിയോ റിലീസ് ചെയ്യുന്നതിന് മുൻപ് ലോകേഷ് എന്താണ് പറയുന്നതെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ. ഏതായാലും അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ ലോകേഷ് പറയുന്നത് എന്ത് സംഭവിച്ചാലും ലിയോയുടെ ആദ്യ 10 മിനിറ്റ് പ്രേക്ഷകർ മിസ് ചെയ്യരുത് എന്നാണ്. സിനിമ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എങ്ങനെയെങ്കിലും തിയേറ്ററിൽ കയറി പറ്റണമെന്നും ആദ്യ 10 മിനിറ്റ് അതിനിർണായകമാണെന്നും ലോകേഷ് വെളിപ്പെടുത്തി. വമ്പൻ തിയേറ്റർ അനുഭവമായിരിക്കും ആദ്യ 10 മിനിറ്റ് തിരികെയെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. 1000-ൽ പേർ ജോലി ചെയ്താണ് ആദ്യ 10 മിനിറ്റ് തങ്ങൾ ഒരുക്കിയതെന്നും അതുകൊണ്ട് തന്നെ ആ 10 മിനിറ്റ് പ്രേക്ഷകർക്കുള്ള ഒരു വിരുന്നായി മാറുമെന്നും അദ്ദേഹം പറയുന്നു. ഇന്നലെയായിരുന്നു ലിയോയുടെ ബുക്കിംഗ് ആരംഭിച്ചത്. ഗംഭീര വരവേൽപ്പാണ് പ്രേക്ഷകർ ലിയോയുടെ ബുക്കിങ്ങിന് നൽകിയിരിക്കുന്നത്. മണിക്കൂറുകൾ കൊണ്ട് തന്നെ ടിക്കറ്റ് ചൂടൊപ്പം പോലെ വിട്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുവരെ ഒരു സിനിമയ്ക്കും ലഭിക്കാത്ത ഫാൻ ഷോ ആണ് ലിയോയ്ക്ക് കേരളത്തിൽ ലഭിക്കുന്നത്. ഇതുകൂടാതെ ഒരു മലയാള സിനിമയ്ക്കും ലഭിക്കാത്തത്ര സ്ക്രീനുകളാണ് ലിയോയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. 600-ന് മുകളിൽ സ്ക്രീനുകളിലാണ് ലിയോ ഫസ്റ്റ് ഷോ കളിക്കുന്നത്. ഇതുവരെ ഒരു ചിത്രത്തിനും ലഭിക്കാത്ത ഫസ്റ്റ് ഡേ കളക്ഷൻ ലിയോയ്ക്ക് ലഭിക്കും എന്നുള്ളത് ഇത് തന്നെ ഒരു ഉദാഹരണമാണ്. കേരളത്തിൽ നിന്ന് മാത്രം 600 മുകളിൽ തിയേറ്ററുകളിൽ ലിയോ കളിക്കുമ്പോൾ ലോകമെങ്ങും പൊമ്പന്തി കളക്ഷൻ നേടുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇത്രമാത്രം സ്ക്രീനുകളിൽ ലിയോ കളിക്കുന്നത് കൊണ്ട് തന്നെ മലയാളത്തിൽ നിന്നുള്ള റിലീസുകൾ അടുത്ത വീക്കിൽ ഉണ്ടാവില്ല. ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞു കളിക്കുന്ന കണ്ണൂർ സ്ക്വാഡിനും ലിയോ ഒരു ഭീഷണിയാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നിങ്ങളുടെ അഭിപ്രായം ഈ ചിത്രത്തിനെ പറ്റി എന്താണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ശ്രീ ഗോകുല മൂവീസാണ് കേരളത്തിൽ ചിത്രം റിലീസിനെത്തിക്കുന്നത്. ഈ ചിത്രത്തിൽ സഞ്ജയ് ദേത്, അർജുൻ, തൃഷ എന്നിവരും വേഷമിടുന്നുണ്ട്. ആരാധകർ കൂടുതലും കാത്തിരിക്കുന്നത് ചിത്രത്തിൽ സൂര്യയുടെ ക്യാമിയോ റോൾ ഉണ്ടാകുമോ എന്നുള്ളതറിയാൻ വേണ്ടിയാണ്.